हेलो फ्रेंड्स, करंट इलेक्ट्रिसिटी पार्ट फोर वीडियो एल कूटर्कम स्वागत। नाम ई वीडियो पढ़ी टॉपिक्स 3.5 ड्रिफ्ट ऑफ इलेक्ट्रॉन्स एंड द ओरिजिन ऑफ रेसिस्टिविटी। ई चैप्टर ऐटों इंपॉर्टेंट आईटुल्ल आशय नाम ई टॉपिक पढ़ी। सो नमुक समय कल टॉपिक वराम। नाम मे वीडियोस और कंडक्टर टर्मिनल नाम पोटेंशियल डिफरेंस को अथवा नाम कंडक्टर और सेलुमी बंधिपी इवे इलेक्ट्रिक फील्ड अगर इलेक्ट्रिक फील्ड आब्सेंस ई कंडक्टर फ्री इलेक्ट्रॉन्स एंत मोशन का अब रैंडम मोशन का शरीर इतम रैंडम मोशनस विरान थर्मल मोशन ऑफ इलेक्ट्रॉन्स। अब नाम पढ़ी थर्मल मोशन ऑफ इलेक्ट्रॉन्स ए प्रोड्यूस करंटे प्रोड्यूस इनी नाम कंडक्टर और सेलुमी बंधिपी कमक इवे पोटेंशियल डिफरेंस को नाम कंडक्टर टर्मिनल पोटेंशियल डिफरेंस को अल इवे और इलेक्ट्रिक फील्ड। ई इलेक्ट्रिक फील्ड मूलम इवे फ्री इलेक्ट्रॉन्स ओपोजिट डायरेक्शन फोर्स आक्ट शरीर इलेक्ट्रॉन आने नम्बे कंडक्टर पॉजिटिव टर्मिनल एक्सलरेट फोर्स उपायटें एक्सलरेशन उ शरीर इक्वेशन एफ विच इज ईक्वल टू एम ए अलग फोर्स वे इक्वेशन क्यू चार्जिने ई इलेक्ट्रिक फील्ड को फोर्स इक्वेशन एफ विच इज ईक्वल टू क्यू ई नमुक ई रु इक्वेशन कंबाइन चाहें। सो नमुक कम ए विच इज ईक्वल टू क्यू ई इन नमुक एक्सलरेशन इक्वेशन कम ए विच इज ईक्वल टू क्यू ई डिवाइड बाय एम इवे क्यू आरान नम्बे इलेक्ट्रॉन आ। सो नमुक विच इज ईक्वल टू ई डिवाइड बाय एम। सो इन एक्सलरेशन मैग्निट्यूड इन नाम एक्सलरेशन डायरेक्शन कूड़े परिगणिच्चु कഴിഞ്ഞാൽ नमुक एक्सलरेशन संभव इंगोटाना पक्षे इलेक्ट्रिक फील्ड इंगोटुमाना। सो इलेक्ट्रिक फील्ड एदिरेयाना नम्मुडे इलेक्ट्रॉन्स एक्सलरेट चेय्तु पोकुन्नत ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ആക്സിലറേഷൻ വെക്റ്റർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡിവൈഡ് ബൈ എം ആണ്. എന്തുകൊണ്ടാണ്? ഇലക്ട്രിക് ഫീൽഡിന് എതിരെയാണ് ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ ഇങ്ങോട്ടും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടുമാണ്. ശ്രദ്ധിക്കണം, ഇതൊരു വെക്റ്റർ ഇക്വേഷൻ ആയതുകൊണ്ട് നമ്മൾ ഈ ചാർജിന്റെ ഫ്രീ ഇലക്ട്രോണിന്റെ നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കില്ല. പിന്നെ ഈ നെഗറ്റീവ് സൈൻ ആരുടെയാണ്? ഈ നെഗറ്റീവ് സൈൻ നമ്മുടെ ഡയറക്ഷനെ സൂചിപ്പിക്കും. ആക്സിലറേഷൻ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണെന്നാണ് ഈ നെഗറ്റീവ് സൈൻ പറഞ്ഞിരുന്നത്. സോ ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ നമുക്ക് എഴുതും എ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡ് ബൈ എം എന്ന് എഴുതത്തുള്ളൂ. നമ്മൾ എന്ത് സൂചിപ്പിക്കത്തില്ല? ഈ മൈനസ് സൈനെ സൂചിപ്പിക്കത്തില്ല. അല്ല, അതിന്റെ ഡയറക്ഷനും കൂടെ പരിഗണിക്കുമ്പോഴാണ് നമ്മൾ ഈ മൈനസ് സൈനെ സൂചിപ്പിക്കുന്നത്. കാര്യം മനസ്സിലായോ? സോ ഒരു കണ്ടക്ടറിന്റെ ടെർമിനൽസിലേക്ക് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രോണിന് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ഇനി ആക്സിലറേഷൻ സംഭവിച്ച ഇലക്ട്രോൺ കണ്ടക്ടറിന്റെ ഉടനീളം ഇങ്ങനെ സഞ്ചരിക്കുകയാണോ? അല്ല, ആക്സിലറേറ്റ് ചെയ്യപ്പെട്ട ഈ ഇലക്ട്രോൺ ആണെങ്കിൽ ഈ കണ്ടക്ടറിലുള്ള ഇമ്മൊബൈൽ അയോൺസുമായി കൊളൈഡ് ചെയ്യും. അങ്ങനെയുള്ള കൊളിഷന്റെ ഫലമായിട്ട് ഈ ആക്സിലറേഷൻ വഴി കിട്ടിയ എക്സ്ട്രാ കൈനറ്റിക് എനർജി, നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി കൂടുന്നതിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ വഴി കിട്ടുന്ന എക്സ്ട്രാ വെലോസിറ്റി ഈ കൊളിഷൻ മൂലം നഷ്ടമായി പോകും. കാര്യം മനസ്സിലാവുന്നുണ്ടോ? സോ ഇലക്ട്രോൺ ആണെങ്കിൽ നമ്മുടെ കണ്ടക്ടറിലൂടെ സഞ്ചരിക്കുമ്പോൾ സക്സസീവ് കൊളിഷനിൽ ഏർപ്പെടും. അതിന്റെ ഫലമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് നൽകിയ ഈ എക്സ്ട്രാ കൈനറ്റിക് എനർജി ഇലക്ട്രോണിന് നഷ്ടമായി പോകും. അങ്ങനെ ഇലക്ട്രോൺ ആണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആവറേജ് വെലോസിറ്റിയിൽ ഈ കണ്ടക്ടറിലൂടെ സഞ്ചരിക്കേണ്ടി വരും. സോ ഇലക്ട്രോൺ ആണെങ്കിൽ സക്സസീവ് കൊളിഷനിൽ ഏർപ്പെട്ട് ഈ കണ്ടക്ടറിലൂടെ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഒരു കോൺസ്റ്റന്റ് ആവറേജ് വെലോസിറ്റിയിലാണ്. ഈ കോൺസ്റ്റന്റ് ആവറേജ് വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി. എന്താണ് ഒരു ആവറേജ് വെലോസിറ്റി? ആണ് അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ അണ്ടർ ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ കണ്ടക്ടർ. സോ ഒരു കണ്ടക്ടറിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രോൺ ലഭിക്കുന്ന ആവറേജ് വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി ഇതൊന്ന് വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം,
When a potential difference applied across the conductor, ഒരു കണ്ടക്ടറിന് കുറുകെ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ്, അപ്പോൾ കണ്ടക്ടറിനുള്ളിൽ എന്തുണ്ടാകും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഡ്യൂ ടു ദിസ് ഇലക്ട്രോൺ ആർ ആക്സിലറേറ്റഡ്, ഇതുമൂലം ഇലക്ട്രോൺ എന്ത് സംഭവിക്കും? ആക്സിലറേഷൻ സംഭവിക്കും. ബട്ട് വൈൽ മൂവിങ് ദിസ് ഇലക്ട്രോൺ കൊളൈഡ് വിത്ത് ഇമ്മൊബൈൽ അയോൺസ് ആൻഡ് ലൂസ് ദെയർ കൈനറ്റിക് എനർജി ആൻഡ് സ്ലോ ഡൗൺ. സോ ഈ ഇലക്ട്രോൺ ആണെങ്കിൽ ആക്സിലറേറ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് എവിടെ വന്ന് ഇടിക്കും? ഇവിടുള്ള ഇമ്മൊബൈൽ അയോൺസിൽ വന്ന് ഇടിക്കും. അതിൻ്റെ ഫലമായി ഇലക്ട്രോൺ കിട്ടിയ എക്സ്ട്രാ കൈനറ്റിക് എനർജി നഷ്ടമാകും. ഡ്യൂ ടു ദിസ് കൈൻഡ് ഓഫ് സക്സസീവ് കൊളീഷൻ ഇലക്ട്രോൺസ് വിൽ ഗെറ്റ് എ കോൺസ്റ്റൻ്റ് ആവറേജ് വെലോസിറ്റി. ഇങ്ങനെയുള്ള തുടരെ തുടരെയുള്ള കൊളീഷൻ്റെ ഫലമായി ഇലക്ട്രോണിന് ആക്സിലറേഷൻ കിട്ടത്തില്ല, പകരം ഒരു കോൺസ്റ്റൻ്റ് ആവറേജ് വെലോസിറ്റി കിട്ടും. സോ അതിൻ്റെ വെലോസിറ്റി കൂടുമോ? ഇല്ല, ഒരു കോൺസ്റ്റൻ്റ് ആവറേജ് വെലോസിറ്റി കിട്ടും. ഈ ആവറേജ് വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദിസ് വെലോസിറ്റി ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. കാര്യം മനസ്സിലായോ? ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ ഇലക്ട്രോൺസ് ആണെങ്കിൽ സക്സസീവ് കൊളിഷനിൽ ഏർപ്പെടുന്നതിൻ്റെ ഫലമായി ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ വാല്യൂ വളരെ ചെറുതായിരിക്കും. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആണ് 10⁻⁴ മീറ്റർ പെർ സെക്കൻഡ്. സോ ഇത്രയും ചെറിയ ഒരു വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അല്ലാതെ വലിയ വെലോസിറ്റി ഒന്നുമല്ല ഡ്രിഫ്റ്റ് വെലോസിറ്റി, വളരെ ചെറിയൊരു വെലോസിറ്റിയാണ്. ഇനി ഇത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ വാല്യൂ അല്ല, ഇതെന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആണ്. ഈ റേഞ്ചിലാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കാണപ്പെടുന്നത്. കാര്യം മനസ്സിലായോ? ഇനി നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇത്രയും ചെറിയൊരു വാല്യൂ ആണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴേ ഈ ബൾബ് പ്രകാശിക്കുന്നത്? കാര്യം മനസ്സിലായോ? കറണ്ട് ഒഴുകാനായിട്ട് സമയം വേണം, ശരിയല്ലേ? ഇത്രയും ചെറിയ വെലോസിറ്റി ആണെങ്കിൽ അധികം സമയം വേണ്ടി വരും ഈ ബൾബ് പ്രകാശിക്കാനായിട്ട്. പക്ഷേ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴേ ബൾബ് പ്രകാശിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നോക്കാം ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി വളരെ ചെറിയ വെലോസിറ്റി തന്നെയാണ്. പക്ഷേ നമ്മളാണെങ്കിൽ ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്യുമ്പോൾ, നമ്മൾ ഈ സ്വിച്ചിനെ ഓൺ ആക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. സോ സർക്യൂട്ടിൻ്റെ ഉടനീളം ഇതുപോലൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലം നമ്മുടെ ഈ ബൾബിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഇലക്ട്രോൺ ആണെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്ത് ഇതിനകത്തേക്ക് കയറും. സോ ഈ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ചെയ്ത് അകത്തേക്ക് കയറുമ്പോഴേക്കും ബൾബ് പ്രകാശിക്കും. അതായത് കറണ്ട് ബൾബിലെത്തിച്ചേർന്നു, ബൾബ് പ്രകാശിക്കും. അല്ലാതെ ഇവിടെ നിന്നും ഇലക്ട്രോൺസ് ആണെങ്കിൽ ഒഴുകി ഈ ബൾബ് വരെ എത്തുന്നത് വരെ ബൾബ് പ്രകാശിക്കാതിരിക്കത്തില്ല. പകരം ഈ ഇലക്ട്രോൺ ആണെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കയറുമ്പോഴേ ബൾബ് പ്രകാശിക്കും. കാര്യം മനസ്സിലായോ? നമുക്കറിയാം കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നതിൻ്റെ ഫലമായി ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും? അത് ഇങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. ആ ഒരു സ്പോട്ടിൽ ഈ ബൾബ് പ്രകാശിക്കും. കാര്യം മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇവിടുള്ള ഫ്രീ ഇലക്ട്രോൺസ് ആണെങ്കിൽ സക്സസീവ് കൊളിഷനിൽ ഏർപ്പെട്ടുകൊണ്ടാണ് കണ്ടക്ടറിന് ഉള്ളിലൂടെ സഞ്ചരിക്കുന്നത്. സോ ഇവിടെയാണെങ്കിൽ ഞാനൊരു ഫ്രീ ഇലക്ട്രോൺ എടുക്കാൻ പോവുകയാണ്. ഈ ഫ്രീ ഇലക്ട്രോൺ ആണെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് ഇമ്മൊബൈൽ അയോണുമായി കൂട്ടിയിടിച്ചു. കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇലക്ട്രോൺ ഇങ്ങനെ സഞ്ചരിച്ചു. ഇവിടെ വേറൊരു പോസിറ്റീവ് ഇമ്മൊബൈൽ അയോൺ ഉണ്ട്, അതുമായും വീണ്ടും സക്സസീവ് കൊളിഷനിൽ ഏർപ്പെട്ടു. സോ ഇത് അടുത്തടുത്തുള്ള രണ്ട് കൊളിഷനാണ്. ഈ കൊളിഷന് ഇടയിൽ ഇലക്ട്രോൺ ആണെങ്കിൽ ട്രാവൽ ചെയ്ത ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. സോ അടുത്തടുത്തുള്ള രണ്ട് സക്സസീവ് കൊളിഷനിടയിൽ ഇലക്ട്രോൺ സഞ്ചരിച്ച ആവറേജ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. ഇതിനാവശ്യമായ ആവറേജ് വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതുപോലെ ഈ ആവറേജ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് അടുത്തടുത്തുള്ള രണ്ട് കൊളിഷനിടയിൽ സംഭവിച്ച ആവറേജ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. ഇനി ഈ രണ്ട് സക്സസീവ് കൊളിഷന് ആവശ്യമായ സമയത്തിനെ വിളിക്കുന്ന പേരാണ്, ഇങ്ങനെ ട്രാവൽ ചെയ്യുവാൻ ആവശ്യമായ സമയത്തിനെ വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. നമ്മൾ റിലാക്സേഷൻ ടൈമിനെ ടോ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സോ എന്താണ് റിലാക്സേഷൻ ടൈം? ഇറ്റ് ഈസ് ദ ആവറേജ് ടൈം ഇൻ്റർവൽ ഫോർ ടു സക്സസീവ് കൊളിഷൻ. സോ രണ്ട് സക്സസീവ് കൊളിഷന് ആവശ്യമായ ആവറേജ് ടൈം ഇൻ്റർവലിന് വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. ആ സമയത്തുണ്ടായ ആവറേജ് വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിനാവശ്യമായ ഡിസ്റ്റൻസ് ആണ് മീൻ ഫ്രീ പാത്ത്. സോ ഇത് ഡിസ്റ്റൻസ് ആണ്, ഇത് ടൈമാണ്, അതുപോലെ ഇത് വെലോസിറ്റിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇത് മൂന്നും ചേർത്തൊരു ഇക്വേഷൻ പറയാം. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി, അല്ലെങ്കിൽ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു
ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി. ഇവ ഡിസ്റ്റൻസ് എന്താണ്? മീൻ ഫ്രീ പാത്ത് ആണ്. ഡിവൈഡ് ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു റിലാക്സേഷൻ ടൈം. സോ റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഫ്രീ പാത്തും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റേഷ്യോയാണ്. സോ ഇത്രയും കോൺസെപ്റ്റിലാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യാം. സോ നമ്മളിവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD ഇതിൻ്റെ എക്സ്പ്രഷനാണ് ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോൺ ആണെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് അയോണുമായി കൊളിഷനിലേർപ്പെട്ടു. ഇനിയാണെങ്കിൽ ഈ ഇലക്ട്രോൺ കൊളിഷനിലേർപ്പെട്ടതിന് ശേഷം ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. എന്നിട്ട് വീണ്ടും മറ്റൊരു പോസിറ്റീവ് അയോണുമായിട്ട് കൊളിഷനിലേർപ്പെട്ടു. സോ അടുത്തടുത്തുള്ള രണ്ട് സക്സസീവ് കൊളിഷനാണിത്. ഇതിനാവശ്യമായ ആവറേജ് ടൈമാണ് ടോ അഥവാ റിലാക്സേഷൻ ടൈം. ശരിയല്ലേ? അതുപോലെ ഇവിടെയുള്ള ആവറേജ് വെലോസിറ്റിയാണ് വി, വിച്ച് ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇവിടുത്തെ ആക്സലറേഷനാണ് എ, വിച്ച് ഈസ് ഈക്വൽ ടു ഇ ബൈ എം. നമ്മുടെ ആക്സലറേഷൻ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ ഡെറൈവ് ചെയ്തതാണ്. എത്രയാണ്? ഇ ബൈ എം. ഇനി ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നതിന് മുന്നേ ഉണ്ടായ ആവറേജ് വെലോസിറ്റിയാണ്, ഇനിഷ്യൽ വെലോസിറ്റിയാണ് സീറോ. കാര്യം എന്താണ്? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നില്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ആവറേജ് വെലോസിറ്റി സീറോ ആണ്. അത് കറണ്ടിനെ ഒന്നും ഉണ്ടാക്കത്തില്ല. നമ്മളിത് തെർമൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസിൽ പഠിച്ചതാണ്. ശരിയല്ലേ? ഇലക്ട്രിക് ഫീൽഡ് നൽകുന്നില്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷനിൽ ഇലക്ട്രിക് ഫീൽഡ് നൽകിയില്ല, അപ്പോഴുണ്ടായ ആവറേജ് വെലോസിറ്റി ഇത്രയാണ്, സീറോ ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷനാണ്. സോ നമുക്കറിയാം വി, വിച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. വിക്ക് പകരം പറയാം ഡ്രിഫ്റ്റ് വെലോസിറ്റി, വിച്ച് ഈസ് ഈക്വൽ ടു യു എത്രയാണ്? സീറോ ആണ്. പ്ലസ് എ എന്ന് പറയുന്നത് ഇ ബൈ എം ആണ്. അതിനാവശ്യമായ സമയം എത്രയാണ്? ടോ ആണ്. സോ നമുക്ക് പറയാം ഡ്രിഫ്റ്റ് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ഇ ബൈ എം ഇൻ ടു ടോ. ഇത് നമ്മളുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. ഇനി ഡയറക്ഷനും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന് എതിരെയാണ് ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി എപ്പോഴും ആർക്കെതിരെയാണ്? ഇലക്ട്രിക് ഫീൽഡിന് എതിരെയാണ്. സോ നമുക്ക് പറയാം ഡ്രിഫ്റ്റ് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ. ഈ മൈനസ് വരാൻ കാരണം എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന് എതിരെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ ഇത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ വെക്റ്റർ ഫോമാണ്, ഇതതിൻ്റെ സ്കെയിലർ ഫോമാണ്. കാര്യം മനസ്സിലായോ? ഇനി ഇവിടെ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് വളരെ ചെറിയ സമയമാണ്. പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ റിലാക്സേഷൻ ടൈം വളരെ വളരെ ചെറിയൊരു സമയമാണ്. ഇതിൻ്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്, റിലാക്സേഷൻ ടൈമിൻ്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡാണ് 10⁻¹⁴ സെക്കൻഡ്സ്. സോ ഇത് വളരെ ചെറിയൊരു വാല്യൂ ആണ്. അതുപോലെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡാണ് 10⁻⁴ മീറ്റർ പെർ സെക്കൻഡ്. ഇതൊന്നും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡല്ല, പകരം എന്താണ്? ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡാണ്. കാര്യം മനസ്സിലായോ? ഇനി 3.5 എന്ന ഈ ടോപ്പിക്ക് ഒരു വലിയ ടോപ്പിക്കാണ്. ഇത്രയും മാത്രമല്ല ഇതിലെ കോൺസെപ്റ്റുകൾ, ഇനിയും ധാരാളം കോൺസെപ്റ്റുകളുണ്ട്. അതെല്ലാം നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ഈ ടോപ്പിക്കിലെ ബാക്കിയുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.